മൂന്ന് ബാഗില്ല ഒരു മണിക്കൂറായിട്ട് നമ്മൾ റോഡിൽ കിടക്കാണ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഉണ്ടല്ലോ കുറേ 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 പേര് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒന്നര കൊല്ലമായിട്ട് നമുക്ക് ഇതുവരെ ഇത്രയും ഒരു ഹ്യൂജ് അതെ സ്നേഹം കിട്ടിയിട്ടില്ല പലവരായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പേരായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര ഹ്യൂജ് ആയിട്ട് വന്നിട്ടില്ല കൊറേ പേര് നമുക്ക് ഇമെയിൽ അയക്കുന്നു അതെ അപ്പൊ എല്ലാവർക്കും ആയിരം 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 നന്ദി കുറേ കുറേ കമന്റ്സ് ഉണ്ട് എല്ലാത്തിനും പറ്റുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് അയച്ചു വെച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ പറ്റുന്ന പോലെ ഞങ്ങൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം അല്ല കമൻറ്റ് ചെയ്യാം കേട്ടോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹസൻ ലക്ഷ്യമാക്കി പോവാണ് അപ്പോൾ ഹസൻ അല്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പക്ഷേ ഹസനാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൈസ് റോഡിലാണ് ഹസനടുത്ത് ഹലിബീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട് കൊറേ നാളത്തെ ആഗ്രഹമാണ് അത് കാണണം എന്നുള്ളത് അപ്പൊ നിങ്ങളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചാലോ ചാനൽ ഇഷ്ടപ്പെട്ടവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഹരി ഞാൻ ലക്ഷ്മി വെൽക്കം ടു നൈസ് റോഡ് കൂടെ ക്രൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ തിങ്കളാഴ്ച രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് തിരക്കുണ്ട് ഈ ലോറിയും പിന്നെ കൂടുതലും കാറുകളും അങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂർ സിറ്റി ടു മൈസൂർ സിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നൈസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കാറിന്റെ പിൻഭാഗം കണ്ടോ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ് പില്ലോ ബ്ലാങ്കറ്റ് ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് ഇവിടെയാണ് വാട്ടർ ക്യാനൊക്കെ ഉള്ളത് ഇത് കൂടാണ് ഡിക്കി ഫുൾ സാധനങ്ങളാണ് ഡിക്കി ഫുൾ സാധനങ്ങളാണ് നിർത്തുമ്പോ കാണിച്ചുതരാം നമുക്ക് എന്തായാലും നിർത്തി ഭക്ഷണം കഴിക്കണം ഇതുണ്ടാക്കിയല്ലോ ഉണ്ടാക്കാം അല്ലെങ്കിൽ പത്തരക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കാണിച്ചിട്ട് നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് രാത്രി കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര രസാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ചെയ്തയില് ചേക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്തയില് എനിക്ക് നിന്നല്ല ഏറ്റവും ഇഷ്ടം നമ്മളിപ്പോ ഈ ഹസനൊക്കെ പോകുന്ന ആ ഹൈവേയിലേക്ക് കയറിയേക്കാണ് എന്താണ് ഹൈവേയുടെ പേര് എന്ന് എനിക്കറിയില്ല നോക്കിട്ട് പറയാട്ടോ നമ്മള് ഇന്ന് പോകുന്നത് ഹസനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഷിമോഗ ആണ് ഷിമോഗ ഡിസ്ട്രിക്ടില് ഹൊസ്നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൗൺ ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഞങ്ങള് തൊടുപുഴയുള്ള ഒരു മാത്യു എന്ന് പറഞ്ഞൊരു അങ്കിള് നമുക്ക് അവിടെ ഒരു ഒരു സ്റ്റേ അതായത് വണ്ടി പാർക്ക് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആള് പറഞ്ഞ ആളുടെ ഒരു ഫാം ഹൗസ് പോലെ എന്തോ ആണ് അപ്പൊ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ സേഫായിട്ട് കിടന്ന് ഉറങ്ങാന്നാണ് പറഞ്ഞത് നമ്മൾ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് വണ്ടിയിൽ ഉറങ്ങാൻ പോണേ അപ്പൊ വീഡിയോ എല്ലാരും അവസാനം വരെ കണ്ടിരിക്കണം നമുക്ക് യാത്ര തുടങ്ങാം നമ്മള് വഴി തെറ്റി ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തിട്ട് ഇപ്പോ മാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു ചെറിയൊരു ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് ആൾക്കാർ കൂടുതൽ കൃഷിയൊക്കെയാണ് ചെയ്യുന്നത് നമുക്കിവിടെ കവുങ്ങ് കണ്ടു പിന്നെ ചോളം കണ്ടു ചോളം ഉണക്കാൻ ഇട്ടേക്കുന്നു ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിറച്ച് ചോളം ഉണക്കാൻ ഇട്ടേക്കുന്നു അങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് വഴി തെറ്റിയത് എന്തായാലും നന്നായി കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ ഈ ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പാടം ഇപ്പൊ റാഗിയാണ് മൊത്തം കൾട്ടിവേഷൻ ഇത് കൂടാണ്ട് അവിടെ ദൂരെ ഒരു മലയും കാണാം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഭയങ്കര ഗ്രാമപ്രദേശം പോലെ
ഗ്രാമപ്രദേശം പോലെന്നല്ല ഗ്രാമപ്രദേശമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്ടോ റാഗിയുടെ ഒരു പാടം കാണുന്നത് അല്ലേ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ തുമ്പച്ചെടികൾ നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോ കാണാത്ത ഒരു സാധനമാണ് തുമ്പ അപ്പോ കുറേ സ്ഥലത്ത് തുമ്പച്ചെടികൾ നിൽക്കുന്നുണ്ട് ഞാൻ വീണ്ടും ഊന്നി ഊന്നി പറയുന്നു വഴി തെറ്റിയത് നന്നായി കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ നല്ല അടിപൊളിയൊരു സ്ഥലം കിട്ടി ഒരു വലിയ മരം എന്തോ തരം ഇത് മരാണോ അറിയില്ല മരത്തിൻ്റെ അടിയിൽ ചെറിയൊരു കുളം പോലെ ഒരു സെറ്റപ്പ് അവിടെ നല്ല തണൽ നല്ല തണുപ്പ് ഒരു ചതുപ്പ് പോലത്തെ ഒരു സ്ഥലമാണ് റോഡിന്റെ സൈഡിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിച്ചേ പക്ഷെ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായി പോയി എന്താ വേണ്ടേ എന്താ വേണ്ടേ ഭയങ്കര വാലാട്ടിലാണ് കവറിന്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങള് കുറച്ച് ബിസ്ക്കറ്റ് കൈപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അത് കൊടുത്തോണ്ടിരിക്കയാണ് ആൾക്ക് ഭയങ്കര സന്തോഷാണ് അടുപ്പ് കത്തി ചെലപ്പോ ഈ വെളിച്ചം കാരണം കാണാത്തായിരിക്കും കേട്ടോ കത്തുന്നുണ്ട് മാഗി ആട്ടോ ഉണ്ടാക്കണേ ഇതൊരു ചതുപ്പായിട്ട് എന്തോ സ്ഥലമാണ് ഒരുത്ത മണ്ണൊക്കെ കണ്ടില്ലേ കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന മണ്ണാണ് പിന്നെ വെള്ളം ആകെ കലങ്ങി കിടക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്താണ് എന്ന് എനിക്കറിയില്ല നമുക്ക് ഗൂഗിൾ ലെൻസ് വെച്ച് തപ്പിപ്പിടിക്കാം എന്ത് കൃഷിയാണെന്ന് എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ ഭയങ്കര ശാന്ത സുന്ദര കിര കേദാര ഭൂമി കത്തുണ്ടോ മാഗി കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഉണ്ടാക്കും ഒരു സ്റ്റൂൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കത്തിലൊന്ന് അപ്പൊ കുക്കിങ്ങിന് വേണ്ടി ഒരെണ്ണം മാത്രം വാങ്ങിച്ചുള്ളൂ നമ്മള് പിന്നെ നിലത്തൊക്കെ ഇരിക്കില്ലേ അപ്പൊ മാഗി ആവുമ്പളേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ സർബടിയെന്ന് പഠിക്കും കുറച്ച് പാല് ബാക്കി വെക്കും അതിന് പക്ഷെ ഇങ്ങനെ കൊടുക്കുക മരം എന്ത് രസാന്നറിയോ അതിൻ്റെ ഷെയ്പ്പും കുറേ ചില്ലകളുണ്ട് വലുതാ മാഗി ആയോ മാഗി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചായക്ക് വെക്കും നമ്മൾ താജ്മഹലിൻ്റെ ടീ ബാഗ് വാങ്ങിയേക്കാം ഫോർ എ ടൈം ബേ മറ്റേ ചായയുടെ അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയൊരു എന്തോ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട് എന്തോ പയറ് പോലത്തെ എന്തോ ആണ് കേട്ടോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല മറ്റേ ഞാൻ ഗൂഗിൾ ലെൻസിലൊക്കെ നോക്കി അറിയാത്ത ചെടികൾ എന്തൊക്കെയാണെന്ന് പഠിക്കാറുണ്ട് ഇതിപ്പോൾ നെറ്റ് തീരില്ല അതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്തോ ഒരു തരം പയറ് വർഗ്ഗമാണ്
ഇടെ അത് അമരക്കായ എന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആ തോന്നുന്നു എനിക്കറിയില്ല അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്കും ലക്ഷ്മിക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അമരക്കായ ഞങ്ങൾ കഴിക്കാത്ത ഒരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ അമരക്കായ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു അപ്പൂപ്പൻ എൻ്റെ കാളകളെയും കൊണ്ട് പോവാണ് എന്തോ പറഞ്ഞു മനസ്സിലായില്ല മലയാളം അമരക്കായ 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 ದಪ್ಪ ಬರ್ತದೆ ಇದು ಹಿಡ್ಸ ಬರ್ತದೆ ದಪ್ಪ ಬರ್ತದೆ ಕರ್ತ ಬರ್ತದೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ ನೀವು ಕೇರಳ 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 ಶೇಟು ನೀವು ಯಾವ ಶೇಟುನಾ ನೀವು ಶೇಟುಗಳ ಯಾವ ಜನ ಕನ್ನಡ ಬರದೇ ಇಲ್ಲ ಬರದೇ ಇಲ್ಲ ಇಂಗ್ಲೀಷು ಇಂಗ್ಲೀಷು ಹಿಂದಿ ಹಿಂದಿ ಎಡೆ ಕೇರಳ ಕೇರಳ ಮಲಯಾಳಂ ഇത്രയും നല്ലൊരു ജീവൻ വേറെ ഇവിടെ ഉണ്ട് അതിന്റെ ആൾക്കാർ വന്നപ്പോ അത് ഓടണ കാണണം വാലു പറ്റിട്ട് നമ്മളെ കണ്ടപോലുള്ള സന്തോഷമൊന്നും അല്ലായിരുന്നു അതിന് ചായ ചായ അപ്പൊ കഴുകുന്ന ഡ്യൂട്ടി ഹരിക്കാനോ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടാ പക്ഷെ പാത്രം കഴിക്കാൻ ഇഷ്ടമല്ല ഇവൾക്കും അതേപോലെ തന്നെ അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോകും ഞാൻ കുക്ക് ചെയ്ത് അവള് കഴുകും അവള് കുക്ക് ചെയ്താൽ ഞാൻ കഴുകും അങ്ങനെയാണ് അടുത്തോട്ട് ഇനി ഹരി കുക്ക് അപ്പൊ ഞാൻ കഴുകുക അല്ലേ അല്ലേ മിണ്ടുന്നില്ലേ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഇനി ഗ്യാസും കൂടി ബാക്കിയുള്ളൂ അപ്പൊ എടുത്തിട്ട് വരാം നമ്മൾ കഴിക്കാതിരിക്കുമ്പോ അതിൽ കൂടെ പോയൊരു അമ്മൂമ്മയാണ് കേട്ടോ അവരും പോവായി അങ്ങനെ നമ്മളും പോവായി അവനും പോയി ചെറിയ കുട്ടി പുല്ലൊക്കെ പിടിച്ചു പോണാണ്ടോ എന്ത് രസാന്നറിയോ എന്താ ചെയ്യണേട്ട് മോശമല്ല ചെയ്യാൻ പാടില്ല പിന്നെ എവിടെയും എവിടെ കൊണ്ട് കളയാന്ന് ചോദിച്ചാൽ അതും അറിയില്ല വേസ്റ്റ് ബാസ്കറ്റ് എവിടെയെങ്കിലും കാണുമ്പോ എല്ലാം സെറ്റാണ് ഇനിയിപ്പോ യാത്രയുടെ ഇടയിൽ കൊറേ ഷോപ്പിംഗ് ചെയ്താലും നമുക്ക് ഇതൊക്കെ വെക്കാൻ പറ്റും മൂന്ന് ബാഗ് ഇല്ല ഒരു പൗച്ച് ഒരു ബാഗ് അപ്പൂപ്പൻ അവിടെ നിക്കുന്നുണ്ട് ആള് നമുക്ക് ടാറ്റൊക്കെ തന്നു കുറെ പ്രാവശ്യം നമ്മളെ ഹൈവേയിലേക്ക് കയറാൻ പോവാണ് ഇപ്പൊ ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോയി നമുക്ക് റൈറ്റ് എടുക്കണം നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറുകയാണ് ആ ഡീവിയേഷൻ എടുത്ത് വന്നു ഇനിയിപ്പോൾ നേരെ കയറുകയാണ് ഹൈവേയിലേക്ക് തെറ്റിയ വഴി കറക്റ്റായി ഇനി നേരെ ഹസൻ ഇവിടെ ഒരാള് ഡ്രൈവ് ചെയ്യേണ്ട പണി എനിക്ക് തന്നിട്ട് നമ്മുടെ ഫേസ് മാസ്ക് ഇല്ലേ അത് കണ്ണിലൊക്കെ ഇട്ട് ഐ മാസ്ക് പോലെ ആക്കിയിട്ടാണ് കിടന്നുറങ്ങണത് ഒരു പവർ നാപ്പ് ഒക്കെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങണത് 20 മിനിറ്റ്സിൽ എണീക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്
എനിക്കില്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ നിബിസിത്ത് വണ്ടി ഓടിക്കാൻ കൊടുക്കും. പക്ഷെ നല്ല റോഡാണ് കേട്ടോ, ഫോർ ലൈൻ ആയിട്ട്, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്, കയറി പോകാൻ പറ്റുന്നുണ്ട്. ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ ഓടിച്ച് മതിയായിട്ടുണ്ട് കേട്ടോ, ഇത്രയും ദൂരം ഓടിച്ചത്. നല്ല ഹൈവേ ആണ്, എന്താണ് മതിയായെന്ന് എനിക്ക് മനസ്സിലായില്ല. മതിയായിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ട് വയ്യ. തണുത്തൊരു ചായ എടുത്തല്ലോ വണ്ടി പറഞ്ഞു. ഇവിടെ സൈഡിലൊരു ചെറിയ ലേക്ക് പോലെയൊക്കെ ഉണ്ട്. ഹസൻ സിറ്റി വിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ചോളത്തിന്റെ പാടാന്ന് തോന്നുന്നു, അത് മുഴുവൻ വെട്ടി നിരത്തി അവിടെ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടിട്ട് ചോളം ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. അതായത് ആ ഒരു എന്തായാലും പറയാം, നമ്മൾ കഴിക്കുന്ന ആ പോർഷൻ അല്ലേ, അത് മാത്രമായിട്ട് വേറെയും, പിന്നെ അതിന്റെ പുറത്തുള്ള ആ എന്താ പറയാ ലീഫോ അനെന്തോ ഷെല്ലോ എല്ലാം വേർതിരിച്ചെടുക്കുക. അപ്പൊ കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടി നന്നായി മനസ്സിലാവല്ലേ. സംഭവം ഉഷാറായിട്ടില്ലേ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ അവര് നിൽക്കുന്നവിടെ ഒന്നും നമുക്ക് ഒന്ന് ചോദിക്കാനോ സംസാരിക്കാനും പറ്റില്ല, ഭയങ്കര സൗണ്ട് ആയിരുന്നു. അപ്പൊ ഞങ്ങളും അതുകൊണ്ടാണ് അവിടെ ഭയങ്കരമായിട്ട് പൊടി, മാസ്ക് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നേ. നിറച്ച് പൊടിയും ആ അതിന്റെ നിറച്ച് നാരും, ലക്ഷ്മിയുടെ തലമുടി നിറച്ച് നാരായിരുന്നു, പൊടി ആയിരുന്നു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഒരു മെഷീൻ ഒരു ട്രാക്ടറിന് അറ്റാച്ച് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ ആ കണ്ട എക്സൈറ്റിൽ വണ്ടി വരെ റോഡിന്റെ നടുവിലിട്ടിട്ടാ പോയെ, അങ്ങനെ വന്ന് തിരിച്ചു വിട്ടു പോയി. പിന്നെ അവരൊക്കെ നന്നായിട്ട് സംസാരിച്ചില്ല, പക്ഷെ നന്നായി ചിരിച്ച് ഞങ്ങൾ ആദ്യം ചോദിച്ചു കയറിക്കോട്ടെ എന്ന് വെച്ചപ്പോ ആ വരാൻ പറഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് സമ്മതിക്കില്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോ ഒരു കൗമുന്നൊക്കെ നിറച്ച് ജമന്തി, ഓറഞ്ച് കളർ ജമന്തി. പാർക്കിങ്ങിന് നമ്മുടെ അടുത്ത് 50 രൂപ മേടിച്ചു. വണ്ടിയിൽ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു ടിക്കറ്റൊക്കെ തന്ന 50 രൂപ മേടിച്ചു. അത് കഴിഞ്ഞ് വണ്ടി നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് സ്ലിപ്പ് വരുന്നു. പാർക്കിങ്ങിൻ്റെ ചാർജ് അത്ര, എന്ത് തട്ടിപ്പാണോ ദൈവത്തിനറിയാം. അപ്പോൾ ഹലിബീഡു കയറാണ്, ഇതാ കാണുന്നതാണ് ഹലിബീഡു ടെമ്പിൾ. ഹലിബീഡു ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞെന്നുണ്ടെങ്കിലും ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്നാണ് ശരിക്കും ഈ ഒരു ഒരു ടെമ്പിളിൻ്റെ പേര് കേട്ടോ. അപ്പൊ ഇത് ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അമ്പലമാണ്. അപ്പൊ അവര് 1100 എത്രയോ, അതായത് 12-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചേക്കണത്. ഇതൊരു ശിവന്റെ അമ്പലമാണ് കേട്ടോ, ശിവന്റെ അമ്പലമാണ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാം.
ഈ അമ്പലത്തിലേക്ക് കടന്നു കഴിഞ്ഞണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് സ്റ്റോമരെന്ന് പറയാൻ പറ്റില്ല ലെയർ ലെയർ ആയിട്ട് കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് അതിന്മേ കൊത്തുപണികൾ ചെയ്തേക്കാണ് അപ്പോൾ ഇത് ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക് അല്ല ഞാൻ ഗൂഗിളിൽ വായിച്ചതാണ് ഈ ഈ ടെമ്പിളിന്റെ വർക്ക് ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല അത് ഇനിയും കുറെ സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതിൽ മിക്കതും കാണുന്നത് പുരാണങ്ങളിലെ കഥകളൊക്കെയാണ് ഇതിൽ കാണിച്ചേക്കുന്നത് ഇപ്പോൾ ഗണപതിയൊക്കെ ഇവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആന എന്താ ഡാൻസ് ചെയ്യുന്ന സ്ത്രീകൾ പിന്നെ ഈ ഹോയ്സാല രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നതാണ് ഈ കാണുന്നത് ഈ കുതിര അതൊക്കെ മിക്കതിൻ്റെയും തലകളില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് മുഴുവൻ ആക്ച്വലി നല്ല ഭംഗിയുള്ളൊരു വർക്കായിരുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ മിക്ക എണ്ണത്തിൻ്റെയും തലകളില്ല മിക്ക രൂപങ്ങൾക്ക് തലകളില്ല അത് കുതിരയായാലും മനുഷ്യനായാലും ായിരുന്നു ഹലിബീഡു അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റ്സ് ഒക്കെ വന്ന് ആക്രമിച്ചതിന് ശേഷം ഈ ഏരിയ മൊത്തം നശിക്കുകയായിരുന്നു ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയായി മാറുകയാണ് ഹലിബീഡു എന്ന് പറയുമ്പോൾ ഹലിബീഡുവിന്റെ അർത്ഥം ഇവർ പറയുന്നത് പഴയ കിങ്ഡം അല്ലെങ്കിൽ പഴയ നഗരം എന്നൊക്കെയാണ് അപ്പോൾ പണ്ടത്തെ ഹൊയ്സാലയുടെ ക്യാപിറ്റലാണിത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ ഒരു അമ്പലം ഉള്ളത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കേടുപാടുകളും അതായത് നമ്മൾ ഉണ്ടാക്കിയ കേടുപാടുകളല്ലാതെ വേറെ കേടുപാടുകളൊന്നും അമ്പലത്തിനില്ല ഈ ചെറിയ ചെറിയ ഏരിയാസിലടക്കം ഫിൽ ചെയ്ത് കൊത്തുപണികൾ ചെയ്തേക്കുക അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈവൻ സീലിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ ഭയങ്കര അടിപൊളി കൊത്തുപണികളാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒരു പൂജാരി ഇരിക്കുന്നുണ്ട് ഈ ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടില് അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് രണ്ട് പ്രതിഷ്ഠ അതായത് രണ്ട് ശിവലിംഗങ്ങൾ അപ്പൊ ഒരെണ്ണം രാജാവ് പ്രതിഷ്ഠിച്ചതാണ് ഹോയ്സാലേശ്വര മറ്റേത് റാണി പ്രതിഷ്ഠാണ് ശാന്തനേശ്വര അപ്പൊ രണ്ട് അങ്ങനത്തെ അല്ലേ ശിവലിംഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനും പ്രതീക്ഷ ഇങ്ങനെ സാധാരണ കാണാറില്ലല്ലോ ഒരേ ഇപ്പൊ ഒരു ശിവന്റെ തന്നെ രണ്ട് ലിംഗങ്ങൾ ഒരു മെയിൻ ആയിട്ട് കാണാറില്ല അപ്പൊ അതാണ് ഈ അമ്പലത്തിന്റെ ചുറ്റും ഉള്ള കോമ്പൗണ്ടില് ചുറ്റും ഓരോരോ വിഗ്രഹങ്ങളുണ്ട് അപ്പൊ അതിൽ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുടെ വിഗ്രഹമാണ് അപ്പൊ ഓരോ സ്ഥലത്തെ വിഗ്രഹങ്ങളും ഇവർ പ്രിസേർവ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ഗണപതിയുടെ വിഗ്രഹം കാണാം സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങി നേരെ ഹോസ്നഗറെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹലിബീഡുന്ന് ഹോസ്നഗറെ ഏകദേശം 190 കിലോമീറ്റർ ഉണ്ട് ഗൂഗിൾ മാപ്പ് പറയുന്നത് 4 മണിക്കൂർ എടുക്കുന്നതാണ്
അപ്പൊ ഇനി ഓൺ ദ വേ ഒത്തിരി ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. നമുക്കപ്പോ അധികം സമയം കളയാണ്ട് നേരെ ബോസ് നഗരയിലേക്ക് വെച്ച് പിടിക്കാം. ഇടയിൽ ഇതുപോലെ നിങ്ങൾ കണ്ണ നമ്മള് നിർത്തും കേട്ടോ. ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ, 6:52 അവിടുന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂറായി. പക്ഷെ ഏകദേശം 1 മണിക്കൂറായിട്ട് നമ്മൾ റോഡിൽ കിടക്കുകയാണ്. കാരണം ഒരു വീഡിയോ, നമ്മുടെ സെക്കൻഡ് എപ്പിസോഡില്ലേ, അത് ലൈവ് ആവുമായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തതിന്, അതൊക്കെ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ക്യാപ്ഷനോ പിക്ചറിന്റെ കവർ പിക്ചറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് ആയിട്ടുണ്ടോന്ന് വിചാരിച്ചു, പക്ഷെ ഒട്ടും നെറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഇനി 7 മണിയായി, പോവാണ്. ഓപ്പോസിറ്റ് വരുന്ന ഒരാള് പോലും ഡിമടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എവിടെ നോക്കിയാലും ഹമ്പ ഹമ്പ ഇട്ടിട്ട് ഒരു കളിയില്ല. എന്റെ കുട്ടി നല്ലോണം കിടന്ന് ഉറങ്ങിട്ടാ, പക്ഷെ ഇടയില് കണ്ണൊക്കെ എന്റെ കണ്ണ് ബൾബ് എന്റെ കണ്ണിന്ന് ഇപ്പൊ ലൈറ്റ് വരും. ഞാൻ പറഞ്ഞത് ഓടിക്കാന്ന്. നമ്മളിപ്പോ പോവാൻ പോകുന്ന ഫാം ഹൗസിന്റെ അവിടെ ഇപ്പൊ ഉള്ള ഒരു ബെന്നി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ബെന്നി ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട് റോഡില്. നമുക്ക് കാറും കാറിന്റെ കളറും നമ്പറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. KL 38 വണ്ടിയാണെന്നാണ് പറയണേ. അപ്പൊ ഒരു വാഗണാർ അതാണോ? നമ്മളിപ്പോ ആദ്യം ബെന്നി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബെന്നി ചേട്ടൻ പറഞ്ഞ ആള് ഇതന്നെല്ലേ, പച്ച രാജമാണിക്ക് മുണ്ടൊക്കെ എടുത്ത് റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടായോ? ഞങ്ങളെ കുറച്ച് ലേറ്റ് ആയി പോയി. ബെന്നിച്ചേട്ടൻ മുന്നിലെ പോയിട്ട് നമുക്ക് വഴി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി വേഗം ഭക്ഷണം കഴിച്ച് കിടന്നാ മതിന്നായി. നല്ല ക്ഷീണുണ്ട് കേട്ടോ, നന്നായി വിശക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നു. അവര് പാവങ്ങള് നമുക്ക് വേണ്ടി ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പാവം എന്താ. അങ്ങനെ ഞങ്ങള് ആദ്യത്തെ ദിവസം കാറിന്റെ ഉള്ളില് സ്റ്റേ ആണ്. ലൈറ്റൊക്കെ ഇട്ട് കാറിൻ്റെ ഉള്ളിൽ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്, ചെറിയ ചൂടുണ്ട്. നമ്മൾ ഇത് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫാൻ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് കണ്ട ബെന്നിച്ചേട്ടനെയൊക്കെ നമുക്ക് നാളെ അടുത്ത വ്ളോഗിൽ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കാറിൻ്റെ ഉള്ളിൽ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ശരിക്കും. ഒറ്റയ്ക്ക് അപ്പൊ ശരി, ബൈ 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 ബൈ.